गुड मॉर्निंग बिजनेस रिसर्च मेथड्स बिजनेस रिसर्च चाप्टर अड़ क्लास नमुक कड़ा कई क्लास ना हाइपोथेसिसे कुछ डिस्कस वाले इंपॉर्टेंट आईटर टॉपिक नम्बर रिसर्चि स्टार्टिंग पॉइंट हाइपोथेसिस फॉर्मुलेशन रिसर्च वर्क अब फॉर्मुलेट नाम रीतील डाटा कलेक्ट रीतील अनालिसिस क्यों तीन अब हाइपोथेसिस इट ईस ए टेंटेटिव स्टेटमेंट ना रिसर्च मुंब ना रिसर्चि रिसल्ट अलग आउटकम इन रीतील क्रियेटर टेंटेटिव स्टेटमेंट विरान हाइपोथेसिस हाइपोथेसिस ना मोटे अब ना टेस्ट या शरीया तेटा टेस्टिंग रिसर्चे करक्ट आने ना हाइपोथेसिस आक्सेप्त ना हाइपोथेसिस रिजेक्ट अत्र क्यों मीनिंग डेफिनेशन कई क्लास ना डिस्कसो फीचर्स नोकी फंक्शन्स नोकी यूसेस नोकी क्वालिटीज़ ऑफ ए गुड हाइपोथेसिस क्लास डिस्कस इनमें सपोर्टिंग कुछ हाइपोथेसिस रिलेटेड कुछ पॉइंट्स अदान नाम इन क्लास डिस्कसान അടുത്ത നമുക്ക് നോക്കാനുള്ളതിനെ ടൈപ്സ് ഓഫ് ഹൈപ്പോതെസിസ് ആണ് അപ്പോൾ നമ്മൾ ഹൈപ്പോതെസിസിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഡിഫറെന്റ് ടൈപ്സ് നോക്കാം ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഹൈപ്പോതെസിസ് ഇറ്റ് ഈസ് എ ഹൈപ്പോതെസിസ് ദാറ്റ് റിഫ്ലക്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ It is a hypothesis that reflects the relationship between two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോതെസിസ് ആണ് സിമ്പിൾ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതേ എക്സാമ്പിൾ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷനും സാലറിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിൽ എന്ത് രണ്ട് വേരിയബിൾസ് ഉള്ളത് ഏതൊക്കെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷനും ഉണ്ട് സാലറിയും ഉണ്ട് അതിൽ ഒന്ന് ഡിപെൻഡന്റും ഒന്ന് ഇൻഡിപെൻഡന്റുമാണ് അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹൈപ്പോതെസിസ് ആണ് ഞാൻ ഫോർമുലേറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹൈപ്പോതെസിസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റിലേഷണൽ ഹൈപ്പോതെസിസ് എന്ന് വേറൊരു പേരാണ് റിലേഷണൽ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഈസ് കോംപ്ലക്സ് ഹൈപ്പോതെസിസ് ഇറ്റ് ഈസ് എ ഹൈപ്പോതെസിസ് ദാറ്റ് റിഫ്ലക്ട്സ് റിലേഷൻഷിപ്പ് എമംഗ് മോർ ദാൻ ടു വേരിയബിൾസ് രണ്ടിലധികം നമ്മൾ റിലേഷൻഷിപ്പാണ് അതേസമയം രണ്ടിലധികം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോതെസിസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് ഹൈപ്പോതെസിസ് അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു സിമ്പിൾ ഉണ്ട് കോംപ്ലക്സും ഉണ്ട് സിമ്പിളിലെ ടു വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതേസമയം കോംപ്ലക്സിലെ മോർ ദാൻ ടു ആണ് രണ്ടിലധികം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോതെസിസ് ആണ് കോംപ്ലക്സ് ഹൈപ്പോതെസിസ് നെക്സ്റ്റ് ഈസ് വർക്കിംഗ് ഹൈപ്പോതെസിസ് It is a hypothesis that is accepted to test and work on in research. It is a hypothesis that is assumed to be suitable to explain certain facts and relationship of phenomena. അതായത് നമ്മൾ നമ്മുടെ റിസർച്ചിൽ ഇപ്പോൾ നമ്മൾ ഹൈപ്പോതെസിസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും പല തരത്തിലുള്ള ഹൈപ്പോതെസിസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ആ ഹൈപ്പോതെസിസ് ഫിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോതെസിസുകളിൽ നിന്ന് നമ്മുടെ റിസർച്ചിലേക്ക് നമുക്ക് സ്റ്റഡി നടത്താനായിട്ട് നമ്മൾ ഏതൊക്കെ ഹൈപ്പോതെസിസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ഹൈപ്പോതെസിസ് ഇനി നമ്മൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് റൈറ്റ് ആണോ റോങ് ആണോ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോതെസിസുകൾ അല്ലാതെ നമ്മൾ നമ്മുടെ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന നിർബന്ധമില്ല അങ്ങനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോതെസിസുകളിൽ നിന്ന് നമ്മൾ നമ്മുടെ സ്റ്റഡിക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ടെസ്റ്റിങ്ങോ ഹൈപ്പോതെസിസ് നടത്താനായിട്ട് നമ്മുടെ സ്റ്റഡിയിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹൈപ്പോതെസിസുകൾ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ഹൈപ്പോതെസിസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി സ്യൂട്ടബിൾ ടു എക്സ്പ്ലെയിൻ സർട്ടൻ ഫാക്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ദി ഫിനോമിന നമുക്ക് നമ്മുടെ സ്റ്റഡിക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന കുറച്ച് ഹൈപ്പോതെസിസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക അത് നമുക്ക് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ദ സർട്ടൻ ഫാക്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ദി ഫിനോമിന നമ്മുടെ സ്റ്റഡിയിൽ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും പല ഫാക്ട്സുകളും എക്സ്പ്ലെയിൻ ചെയ്യാനും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സർട്ടൻ നമ്പർ ഓഫ് ഹൈപ്പോതെസിസുകളെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ഹൈപ്പോതെസിസ് അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഈസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് If the working hypothesis is proved wrong or to be rejected, another hypothesis is formulated to be tested to generate result. This is alternative hypothesis and it is denoted by H1.
ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹൈപ്പോതെസിസ് നമ്മൾ നേരത്തെ പറഞ്ഞോണം വർക്കബിൾ വർക്കിംഗ് ഹൈപ്പോതെസിസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടെസ്റ്റ് അനാലിസിസ് ഒക്കെ നടത്തി ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ നമ്മളത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പകരം വേറൊരു ഹൈപ്പോതെസിസ് നമ്മൾ എടുത്ത് വീണ്ടും ടെസ്റ്റിംഗ് നടക്കും. അങ്ങനെ നമ്മൾ വേറെ വെച്ചെടുക്കുന്ന ഹൈപ്പോതെസിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ്. അതായത് നമ്മൾ ആദ്യം ഒരു ഹൈപ്പോതെസിസ് ഫോർമുലേറ്റ് ചെയ്തു, അത് പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ എന്തായത് ആ സെന്റൻസിൽ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, റിജക്ട് ചെയ്യാണ് ചെയ്യുക. പക്ഷെ നമ്മൾക്ക് ഒരു ഹൈപ്പോതെസിസ് റിജക്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്റ്റഡി അവിടെ വെച്ച് നിർത്താനായിട്ട് പാടില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് പകരം വേറൊരു ഹൈപ്പോതെസിസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ എടുക്കുന്ന ഹൈപ്പോതെസിസിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H1 എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് H1 ആണ്. ഓക്കെ, പിന്നെ ഉണ്ട്, പക്ഷെ ഇതിന് നാലെണ്ണം നമ്മൾ പഠിച്ചു. സിമ്പിൾ ഹൈപ്പോതെസിസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, കോംപ്ലക്സ് ഹൈപ്പോതെസിസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോർ ദാൻ ടു വേരിയബിൾസ്, വർക്കിംഗ് ഹൈപ്പോതെസിസ് നമ്മൾ നമ്മുടെ സ്റ്റഡിയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഹൈപ്പോതെസിസ് ആണ് വർക്കിംഗ് ഹൈപ്പോതെസിസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹൈപ്പോതെസിസ് റിജക്ട് ചെയ്ത് അതിന് പകരം എടുക്കുന്ന ഹൈപ്പോതെസിസ് ആണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ്. ഓക്കെ, ഇനി അടുത്ത ഏതാ നോക്കാം. Fifth one is null hypothesis. It is a hypothesis that express no relationship between variables. നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ റിലേഷൻഷിപ്പിലെ രണ്ട് വേരിയബിൾസ് നമ്മൾ റിലേഷൻഷിപ്പ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ് പറയുന്നത്. പക്ഷേ ഈ നൾ ഹൈപ്പോതെസിസിനും ഇതുപോലെ തന്നെ രണ്ടോ അതിലധികമോ വേരിയബിൾസ് നമ്മൾ റിലേഷൻഷിപ്പ് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷേ അവിടെ പറഞ്ഞ റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, മറ്റേതിലൊക്കെ ദർ ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്നാണ് പറയുക. പക്ഷെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ട നൾ ഹൈപ്പോതെസിസ് ആണെങ്കിൽ ഒരു നോ എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നിർബന്ധമാണ്. ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സാലറി, അങ്ങനെയാണ് പറയുക. മറ്റേ തരത്തിലുള്ള ഹൈപ്പോതെസിസ് ഒക്കെ എങ്ങനെ പറയാം, ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സാലറി. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ മുമ്പ് പഠിച്ച സിമ്പിളായാലും കോംപ്ലക്സ് ആയാലും ഏത് വർക്കിംഗ് ആയാലും ഏത് ഹൈപ്പോതെസിസ് ആയാലും നമ്മൾ ആ രീതിയിലാണ് നോ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കില്ല. പക്ഷെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന നൾ ഹൈപ്പോതെസിസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഉപയോഗിക്കണം, ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സാലറി, അല്ലെങ്കിൽ ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ദെൻ അത് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ആ ഹൈപ്പോതെസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ റിജക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സാലറി ആണ് നമ്മൾ ഫിക്സ്ഡ് ഹൈപ്പോതെസിസ്, അത് നമ്മൾ റിജക്ട് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്, ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, നമ്മൾ എന്താ റിജക്ട് ചെയ്തേക്കുന്നത്, റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ റിജക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ റിയാലിറ്റി എന്തായിരിക്കും, അവിടെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നായിരിക്കും അവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോ എന്ന് പറഞ്ഞ വാക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് നൾ ഹൈപ്പോതെസിസ്. This type of hypothesis is made with the intention where the researcher wants to disapprove or reject or nullify the hypothesis to confirm the relationship between variables. ഇപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഹൈപ്പോതെസിസ് എപ്പോഴാ മെയിനായിട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ വിത്ത് ദ ഇൻറ്റൻഷൻ വെ ദ റിസർച്ചർ വാണ്ട് ടു ഡിസപ്രൂവ് റിജക്ട് ഓർ നള്ളിഫൈ ദ ഹൈപ്പോതെസിസ്. ആ റിസർച്ചർക്ക് ആ ഹൈപ്പോതെസിസ് റിജക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണ് ആളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അയാൾ എന്ത് ഡെവലപ്പ് ചെയ്താൽ മതി, നൾ ഹൈപ്പോതെസിസ് ഡെവലപ്പ് ചെയ്താൽ മതി. അങ്ങനെ ടു കൺഫേം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, ആ വേരിയബിൾസ് തമ്മിലെ റിലേഷൻഷിപ്പ് കൺഫേം ചെയ്യാനായിട്ട് ഒരു ആൾക്ക് എന്ത് ചെയ്യണം, ആ ഹൈപ്പോതെസിസ് റിജക്ട് ചെയ്യണം. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ആൾ ഈ രീതിയിലുള്ള നൾ ഹൈപ്പോതെസിസ് ആണ് ഫിക്സ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ H0. H0 എന്ന് പറഞ്ഞിട്ടാണ് നൾ ഹൈപ്പോതെസിസ് നമ്മൾ സാധാരണ എഴുതാറ്. ഓക്കെ, അപ്പോൾ നൾ ഹൈപ്പോതെസിസ് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഹൈപ്പോതെസിസ് പറയുക. ഈ ഹൈപ്പോതെസിസ് എപ്പോഴാണ് സാധാരണ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ആ റിസർച്ചർക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് തെളിയിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ രീതിയിലുള്ള നൾ ഹൈപ്പോതെസിസ് ഫിക്സ് ചെയ്താൽ മതിയാവും. H0 എന്ന് പറഞ്ഞിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അതാണ് അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് ഹൈപ്പോതെസിസ് ആയിട്ട് വരുന്നത്. സിക്സ്ത് വൺ ഈസ് സ്റ്റാറ്റിക്കൽ റിസർച്ച്, സോറി സ്റ്റാറ്റിക്കൽ ഹൈപ്പോതെസിസ്. എ ഹൈപ്പോതെസിസ് ദാറ്റ് ഈസ് ടു ബി ടെസ്റ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കലി, ഇറ്റ് ഈസ് ടേംഡ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോതെസിസ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ലൈക് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് എക്സെട്ര ആർ യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഹൈപ്പോതെസിസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ടൂള്, സ്റ്റാറ്റിയസ് ടൂൾസ് വെച്ചിട്ട് ഒരു ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോതെസിസ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, ഹൈപ്പോതെസിസ് ദാറ്റ് ഈസ് ടു ബി ടെസ്റ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കലി, ഇറ്റ് ഈസ് നമ്മുടെ സ്റ്റാറ്റിക്കൽ ഹൈപ്പോതെസിസ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ലൈക് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് അതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും.
Then the seventh one is logical hypothesis. A hypothesis that can be logically verified is termed as logical hypothesis. It can be verified by logical evidence. നേരത്തെ നമ്മൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുക, വെരിഫിക്കേഷൻ നടത്താം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ലോജിക്കൽ അനാലിസിസ്, നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചിട്ട് അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ന് വിളിക്കുന്ന പേരാണ് ലോജിക്കൽ ഹൈപ്പോത്തസിസ്. അവിടെ ലോജിക്ക് മാത്രമല്ല, ഒബ്സർവേഷൻ വഴി കിട്ടുന്ന ലോജിക്കും അങ്ങനെ പല മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനൊന്നും ഇല്ലാണ്ട് എക്സ്പീരിയൻസും ഒബ്സർവേഷനും ആ രീതിയിലൊക്കെ നടത്തിയ ഇന്റർപ്രിട്ടേഷൻ്റെ ബേസിലാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു. നൽ ഹൈപ്പോത്തസിസ് ഉണ്ട്, ദർ ഈസ് നോ റിലേഷൻഷിപ്പ് വെച്ച് അങ്ങനെ വെച്ച് തുടങ്ങുന്ന റിലേഷൻഷിപ്പ് ഹൈപ്പോത്തസിനെ വിളിക്കുന്ന പേരാണ് നൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ന് വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്ക്, കോമൺ ലോജിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ന് വിളിക്കുന്ന പേരാണ് ലോജിക്കൽ ഹൈപ്പോത്തസിസ്. അങ്ങനെ നമുക്ക് മൊത്തം 7 ഹൈപ്പോത്തസിസുകളാണ് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. 4 മാർക്കിന് എങ്ങാനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്റ്റേജസ് ഇൻ ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ടൈപ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എന്തെല്ലാം സ്റ്റേജസിൽ കൂടെയാണ് ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ കടന്നു പോകണമെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഫീലിംഗ് ഓഫ് എ പ്രോബ്ലം. ദി ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ദ റിസർച്ചർ റിവീൽ സെർട്ടൈൻ ഫാക്ട്സ്. ദീസ് ഫാക്ട്സ് പോസ് എ പ്രോബ്ലം. നമ്മൾ പറഞ്ഞോണം ഏതൊരു റിസർച്ച് ആയാലും എന്താണ് നമ്മൾ ആ റിസർച്ചർ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു പ്രോബ്ലമാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനും വിളിക്കുന്ന പേരാണ് ഹൈപ്പോത്തസിസ്. നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എന്താണ് പ്രോബ്ലം? ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം എന്താണ്? അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കയറി ചെന്നിരിക്കുന്ന എൻ്റെ ഓർഗനൈസേഷനിൽ എന്താണ് പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക? അതാണ് പറഞ്ഞത് ഫീൽ ദ പ്രോബ്ലം. ആള് ആ കമ്പനിയിലത്തെ അല്ലെങ്കിൽ സൊസൈറ്റിയിലത്തെ എനിക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റാവുന്ന ഏരിയയിലത്തെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി ഒബ്സർവേഷനോ അനാലിസിസോ തിയറി റിവ്യൂ നടത്തി ഏത് വേണമെങ്കിലും നടത്താം. അങ്ങനെയായാലും ഏതെങ്കിലും ഒരു രീതിയിൽ വെച്ചിട്ടാണ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. അങ്ങനെ ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് നമ്മൾ കൊടുക്കുന്ന ടെൻഡേറ്റീവ് സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോത്തസിസ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലത്തിന് എന്തെല്ലാം സൊല്യൂഷൻസ് ആണ് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്, നമ്മൾ തെളിയിക്കണമെന്നില്ല, എനിക്ക് തോന്നുന്നത് ഏതൊക്കെയാണ്, ആ രീതിയിൽ നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണം. ദ തേർഡ് സ്റ്റേജ് ഇസ് ഡിഡക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഹൈപ്പോത്തസിസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഡിഡക്റ്റീവ് ഡെവലപ്മെൻറ്റ്, നമ്മൾ ഡിഡക്റ്റീവ് തിയറി പഠിച്ചിട്ടുണ്ട്, ആ രീതിയിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് വെച്ചിട്ട് അനാലിസിസ് ഒക്കെ നടത്തി നമ്മൾ ഒരു നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് കണ്ടുപിടിക്കുന്ന അടുത്തായിട്ട് വേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ വെരിഫിക്കേഷൻ ഓർ ദി ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അങ്ങനെ നമ്മൾ അനാലിസിസ് ഒക്കെ നടത്തി നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റിംഗ് നടത്തലാണ് നാലാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. പിന്നെ 4 സ്റ്റെപ്പിൽ കൂടെയാണ് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ കടന്നു പോകുന്നത്. ഏറ്റവും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒന്നാമത് ചെയ്യേണ്ടത്, ദെൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് വെച്ചിട്ടൊരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക, ദെൻ ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് അതിന് ഡാറ്റ കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്തിരിക്കുക. ദെൻ ആ അനലൈസ് ചെയ്ത റിസൾട്ട് വെച്ചാൽ നമ്മൾ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുക. ഓക്കെ, അതാണ് 4 സ്റ്റേജസ് ഇൻ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇനി അതിനിപ്പോൾ ലാസ്റ്റത്തെ 4th സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് പഠിച്ചു. ഞാൻ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാനുണ്ട്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, എങ്ങനെയാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാം? വെൻ എ ഹൈപ്പോത്തസിസ് ഹാസ് ബീൻ ഫ്രെയിംഡ് ഇൻ എ റിസർച്ച് സ്റ്റഡി, ഇറ്റ് മസ്റ്റ് ബി വെരിഫൈഡ് ആസ് ട്രൂ ഓർ ഫോൾസ്. നമ്മൾ പറഞ്ഞ പോലെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ, അങ്ങനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണോ കറക്റ്റ് ആണോ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിളിക്കുന്ന പേരാണ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ ട്രൂ ആണെങ്കിൽ നമ്മൾ ആ ഹൈപ്പോത്തസിസ്
ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് മീൻസ് ടെസ്റ്റിംഗ് ഓഫ് ദി ട്രൂത്ത് ഓഫ് ദി ഹൈപ്പോത്തസിസ് ഇൻ ദ ലൈറ്റ്സ് ഓഫ് ഫാക്ട്സ്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിലും ഫാക്ട്സിൻ്റെ ഒക്കെ ബേസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് നമ്മൾ പറഞ്ഞത് ട്രൂത്ത്. അതിൻ്റെ ആ ഹൈപ്പോത്തസിൻ്റെ ട്രൂത്ത് ഫുൾനെസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വെരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഓഫ് ദി ട്രൂത്ത് ഓഫ് ദി ഹൈപ്പോത്തസിസ് ഇൻ ദ ലൈറ്റ് ഓഫ് ഫാക്ട്സ്. If the hypothesis agrees with the facts, it is said to be true and may be accepted as the explanation of the ഫാക്ട്സ്. അപ്പം നമ്മൾ ഈ രീതിയിൽ വെരിഫിക്കേഷൻ നടത്തി ആ പറഞ്ഞ കാര്യവും ഈ ഫാക്ട്സും തമ്മിൽ സെയിം ആണെങ്കിൽ നമ്മൾ റിസർച്ച് തുടങ്ങുന്നേക്കാൾ മുമ്പ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈപ്പോത്തസിസും ഇപ്പം നമ്മൾ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഫാക്ട്സും സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ട്രൂ. അപ്പോൾ അതെന്താണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം കറക്റ്റാണ്, മേ ബി ആക്സെപ്റ്റഡ് ആസ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദി ഫാക്ട്സ്. നമ്മൾ റിസർച്ചിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈവൻ ഡാറ്റ കളക്ഷൻ തുടങ്ങുന്നേക്കാൾ മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഹൈപ്പോത്തസിസും അതിനുശേഷം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് അനാലിസിസ് നടത്തിയപ്പോൾ കിട്ടിയിരിക്കുന്ന ഫാക്ട്സും സെയിം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹൈപ്പോത്തസിസ് ശരി കറക്റ്റാണ് ട്രൂ ആണ്, നമുക്ക് ആ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാം. If it does not agree, it is said to be false. Such a false hypothesis is either totally rejected or modified. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത് എൻഡേർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ തുടക്കത്തിൽ ഫിക്സ് ചെയ്ത ഹൈപ്പോത്തസിസും ഇപ്പം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസും എൻഡേർലി ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തുകയോ ചെയ്യണം. കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഫോൾസ് ആണ്, നമ്മുടെ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിലും മൊത്തത്തിൽ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഹൈപ്പോത്തസിസിൽ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. This is done by using statistical methods. ഈ വെരിഫിക്കേഷൻ ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഫാക്ട് കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് ആ കളക്ട് ചെയ്ത ഫാക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ആ അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സ് നമ്മുടെ ഹൈപ്പോത്തസിസിൻ്റെ മുകളിൽ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിംഗ് ഓർ വെരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. നമ്മൾ ഡാറ്റ കളക്ഷന് മുമ്പ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസും ഡാറ്റ കളക്ട് ചെയ്തിട്ട് അനലൈസ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫാക്ട്സും തമ്മിൽ കമ്പയർ ചെയ്യുക. രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും, രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുകയോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദ പ്രൊസീജിയർ ഇൻവോൾവ്ഡ് ഇൻ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ആർ. നമ്മൾ ഈ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് നടത്തുമ്പോൾ നമ്മൾ യൂസ് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സെലക്ട് എ സാമ്പിൾ ആൻഡ് കളക്ട് ദ ഡാറ്റ. നമ്മൾ എന്ത് ചെയ്തു വെച്ചു, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്ത് ഇനി അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അത് ശരിയാണോ തെറ്റാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്യേണ്ട സ്റ്റേജസ് ആണ് നമ്മൾ നേരത്തെ നാലെണ്ണം പഠിച്ചത്. ആ നാലെണ്ണത്തിലെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പായിരുന്നു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. എങ്ങനെയാണ് ആ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നടത്താനാണ് നമ്മളപ്പോൾ സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തസിസ് ചോദിച്ചാൽ ആ നാലെണ്ണാണ് എഴുതേണ്ടത്. സ്റ്റെപ്സ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ചോദിച്ചാലാണ് ഈ പോയിന്റ്സ് എഴുതേണ്ടത്. സെലക്ട് എ സാമ്പിൾ ആൻഡ് കളക്ട് ദ ഡാറ്റ. ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിലിറങ്ങാണ്, ഫീൽഡിലേക്ക് ഇറങ്ങാണ്. ഫീൽഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആരിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ സാമ്പിളിനെ സെലക്ട് ചെയ്യണം. എന്നിട്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. ദെൻ കൺവേർട്ട് ദ വേരിയബിൾസ് ഇൻ ടു സ്റ്റാറ്റിക്കൽ ഫോം സച്ച് ആസ് മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എക്സെട്ര. ദെൻ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞാൽ അത് കോഡിങ്ങും എഡിറ്റിങ്ങും ടാബുലേഷനും അതുപോലെ ക്ലാസിഫിക്കേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഏതെങ്കിലും ഒരു സ്റ്റാറ്റിക്കൽ ഫോം, അതായത് മീൻ കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, ഏതെങ്കിലും ഒരു സ്റ്റാറ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ്. നമ്മളെന്താണ് ആ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തത് ഇവിടേക്ക് എടുത്തെഴുതാം. ദെൻ സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ഫോർ ദ ഡാറ്റ സച്ച് ആസ് ടി ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്, എക്സെട്ര. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ടി ടെസ്റ്റ് ആവാം, സെറ്റ് ടെസ്റ്റ് ആവാം, നമ്മുടെ കൺവീനിയൻ്റ് ആണ്, നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കൊരെണ്ണം സെലക്ട് ചെയ്യാം. ദെൻ പെർഫോം കമ്പ്യൂട്ടേഷൻസ്. നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വെച്ചിട്ട് കമ്പ്യൂട്ടേഷൻ നടത്തുക. ഫൈനലി ഡ്രോ ദ ഇൻഫറൻസ് ഓഫ് ആക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അവസാനം കമ്പ്യൂട്ടേഷനൊക്കെ നടത്തി നമ്മൾ നേരത്തെ പറഞ്ഞോണം നമ്മൾ പറഞ്ഞതും അതും ഫാക്ട്സും തമ്മിൽ സെയിം ആയിട്ട് വരാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക,
അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആറ് സ്റ്റെപ്പിൽ കൂടെയാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് കടന്നു പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിൾ സെലക്ട് ചെയ്ത് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക. ദെൻ നമ്മൾ ഇതിനെ ആ കളക്ട് ചെയ്ത ഡാറ്റനെ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിക്കൽ ഫോമിലേക്ക്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ് ഇവിടേക്ക് എടുത്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ നേരത്തെ അനാലിസിസ് നടത്തിയ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റിംഗ് നടത്താം. സെറ്റ് ടെസ്റ്റോ ടി ടെസ്റ്റോ എന്തെങ്കിലും നടത്താം. ദെൻ പെർഫോം കമ്പ്യൂട്ടേഷൻ കാൽക്കുലേഷൻ നടത്താം. അത് ചെയ്യേണ്ടത് ഏത് ടെസ്റ്റാണ് നമുക്ക് ആപ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുക, ടി ടെസ്റ്റാണോ സെറ്റ് ടെസ്റ്റാണോ തീരുമാനിച്ചിട്ട് അത് നമ്മൾ ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ കാൽക്കുലേഷൻ വർക്കൗട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇൻഫറൻസസ് കൺക്ലൂഷൻസ് അറൈവ് ചെയ്യാം. രണ്ടും സെയിം ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തു, അവർ ഹൈപ്പോത്തസിൽ എന്താണോ പറഞ്ഞത് അത് അപ്പാടെ ഇത് ആക്സെപ്റ്റ് ചെയ്തു. രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് എന്തെങ്കിലും റിജക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തിയിട്ട് വേറൊരു ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഹൈപ്പോത്തസിസിനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും യൂസസും ഫങ്ഷൻസും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലെ സ്റ്റെപ്സും അതുപോലെ സ്റ്റേജസ് ഇൻ ഹൈപ്പോത്തസിസും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളാം, വേണമെങ്കിൽ എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ ഫോർ മാർക്കോ ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഒരു ഏരിയ പഠിക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രൊപ്പോസിഷൻ ആൻഡ് ഹൈപ്പോത്തസിസ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡിയാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു ഹൈപ്പോത്തസിസിനെ കുറിച്ച്. ഇനി അതും പ്രൊപ്പോസിഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോണേന്നാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രൊപ്പോസിഷൻ ഈസ് എ ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡ്രോൺ ഫ്രം എ തിയറി, വേറാസ് എ ഹൈപ്പോത്തസിസ് ടേക്ക് ദിസ് വൺ സ്റ്റെപ്പ് ഫെർദർ ആൻഡ് ഫോർമുലേറ്റ്സ് എ മോർ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് എംപിറിക്കലി ടെസ്റ്റബിൾ. പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റ്, അതൊരു വലിയ ബ്രോഡായിട്ടാണ് എഴുതുക, അതായത് ജനറലായിട്ടാണ് എഴുതുക. ഒരു തിയറി വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആ തിയറിയിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കോൺസെപ്റ്റുകളെ ആ കോൺസെപ്റ്റുകളിൽ ഇൻ്റർ റിലേഷൻഷിപ്പുള്ള കോൺസെപ്റ്റുകളെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എഴുതുക, ഒരു പ്രൊപ്പോസിഷൻ പ്രിപ്പയർ ചെയ്യുക. അതൊരു സ്പെസിഫിക് ആവണമെന്നില്ല, കുറച്ചുകൂടി ബ്രോഡ് ടേം ആണ്. വേറാസ് ഹൈപ്പോത്തസിസ് ടേക്ക് ദിസ് വൺ സ്റ്റെപ്പ് ഫെർദർ ആൻഡ് ഫോർമുലേറ്റ് മോർ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് എംപിറിക്കലി ടെസ്റ്റബിൾ. ഈ പ്രൊപ്പോസിഷൻ എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് കൂടി അവർ അഡ്വാൻസ് ചെയ്യും, ആ ജനറൽ ആയിട്ടുള്ള പ്രൊപ്പോസിഷനെ ഒന്നും കൂടിയും സ്പെസിഫിക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് മാത്തമെറ്റിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി. അതെന്തായിട്ട് മാറി, ഹൈപ്പോത്തസിസ് ആയിട്ട് മാറി. ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബേസ് ചെയ്യുന്നത് പ്രൊപ്പോസിഷൻ തന്നെയാണ്. ആ പ്രൊപ്പോസിഷൻ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റായി പ്രൊപ്പോസിഷനെ എടുത്തിട്ട് കുറച്ചും കൂടിയും അതിനെ സ്പെസിഫിക് ആക്കി ഒരു മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ എംപിറിക്കൽ സ്റ്റഡീസ് ഇവാലുവേഷൻ അനാലിസിസിനെ ആപ്റ്റ് ആവുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്താൽ അത് എന്തായിട്ട് മാറി, ഹൈപ്പോത്തസിസ് ആയിട്ട് മാറി. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് ഉണ്ട്. പ്രൊപ്പോസിഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. പ്രൊപ്പോസിഷൻ കുറച്ചും കൂടിയും ജനറൽ ടേം ആണ്, കുറച്ചും കൂടിയും ബ്രോഡ് ആണ്. പക്ഷേ ഹൈപ്പോത്തസിസ് സ്പെസിഫിക് ആണ്, സ്പെസിഫിക് ടു ദി പ്രോബ്ലം. വളരെയധികം സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രൊപ്പോസിഷൻ നമുക്ക് നേരിട്ടിട്ട് എംപിറിക്കൽ അനാലിസിസ് നടത്താനായിട്ട് പറ്റില്ല. അതേസമയം ഹൈപ്പോത്തസിസ് ആ രീതിയിൽ അനാലിസിസ് നടത്താൻ പറ്റാവുന്ന ഹൈപ്പോത്തസിസെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളു. അതാണ് ഒരു കമ്പാരിസൺ. ദെൻ പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു കോൺസെപ്റ്റ്സ് ആൻഡ് ഹൈപ്പോത്തസിസ് ഓപ്പറേഷണലൈസ് ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ എംപിറിക്കലി ടെസ്റ്റബിൾ ഫോം. ഒരു പ്രൊപ്പോസിഷനിലെ ആ രണ്ട് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ സ്റ്റേറ്റ് ചെയ്യുന്നുള്ളൂ. അതേസമയം ഹൈപ്പോത്തസിസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഓപ്പറേഷണലൈസ് ചെയ്ത് ആ റിലേഷൻഷിപ്പിന് മുകളിൽ സ്റ്റഡി നടത്തിയിട്ട് അവർ അത് ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്തിട്ട് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഇതിൽ നടക്കുക, ഹൈപ്പോത്തസിസ് നടക്കുക. പ്രൊപ്പോസിഷനിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെക്കുള്ള രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മാത്രമേ ഇതിൽ പറയുള്ള പ്രൊപ്പോസിഷനിൽ പറയുള്ളൂ. അതേസമയം ഹൈപ്പോത്തസിസ് അങ്ങനെയല്ല, അവർ തമ്മിലുള്ള ആ വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പിൻ്റെ മുകളിൽ ഒരു സ്റ്റഡി ചെയ്ത് അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് ഒരു ടെസ്റ്റ് ചെയ്ത രൂപത്തിലേക്ക് ചെയ്യാണ് ഹൈപ്പോത്തസിസിൽ ചെയ്യാം. എ പ്രൊപ്പോസിഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഒബ്സർവബിൾ ഫിനോമിന ഓർ കോൺസെപ്റ്റ്സ്
that can be judged as a true or false. A proposition is a statement about observable phenomena or concepts that is judged as true or false. When proposition is formulated for empirical testing, it is called hypothesis. Or proposition nu parnale it is a general statement. Nammal ippo oru theory vaichittu observation nadathiyittu namukku test cheyan pattavunna test ayina roopathilke aayittla venamengil namukku adu test cheyan enna roopathil kadukkuna oru statement മാത്രമാണ് എന്നൊന്ന് പറയുന്നത് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രപ്പോസിഷനെ വെൻ പ്രപ്പോസിഷൻ ഈസ് ഫോർമുലേറ്റഡ് ഫോർ എംപറിക്കൽ ടെസ്റ്റിംഗ്, എംപറിക്കൽ ടെസ്റ്റിംഗ് നടത്താൻ യോജ്യമായ വിധം ഒരു പ്രപ്പോസിഷനെ മാറ്റുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറി? ഹൈപ്പോത്തസിസ് ആയിട്ട് മാറി. അങ്ങനെ മൂന്ന് കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ പ്രപ്പോസിഷനും ഹൈപ്പോത്തസിസും നമ്മൾ നടത്തിയിട്ടുള്ളത്. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രോഡ് സ്റ്റേറ്റ്മെന്റ്, വേർ ആസ് ഹൈപ്പോത്തസിസ് ഈസ് എ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്. ദെൻ പ്രപ്പോസിഷൻ ഈസ് നോട്ട് ക്യാപ്പബിൾ ഓഫ് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ എംപിറിക്കൽ അനാലിസിസ്, വേർ ആസ് വെൻ പ്രപ്പോസിഷൻ ഈസ് കൺവേർട്ടഡ് ടു എംപിറിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പോത്തസിസ്. അതുപോലെ ഇൻ പ്രപ്പോസിഷൻ ഇറ്റ് സ്റ്റേറ്റ്സ് ദേർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, അത് ജസ്റ്റ് മെൻഷൻ ചെയ്യുള്ളൂ. ബട്ട് ഇൻ ഹൈപ്പോത്തസിസ് ഇറ്റ് ടെസ്റ്റ് ദാറ്റ് റിലേഷൻഷിപ്പ്, കൺവേർട്ട് ദാറ്റ് റിലേഷൻഷിപ്പ് ഇൻ ടു എ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്, ഒരു ന്യൂമറിക്കൽ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ വേരിയബിൾസ് നമ്മൾ റിലേഷൻഷിപ്പ് ടെസ്റ്റ് ചെയ്യുന്നത് ഏതിലാണ്? ഹൈപ്പോത്തസിസിലാണ്. അപ്പം നമ്മൾ ഒരു ജനറൽ അനാലിസിസ് നടത്തി അല്ലെങ്കിൽ റിവ്യൂ നടത്തി ഒബ്സർവേഷൻ നടത്തി കണ്ടുപിടിച്ച ഒരു കോൺസെപ്റ്റ്സിനെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറി? പ്രപ്പോസിഷനായിട്ട് മാറി. ആ സ്റ്റേറ്റ്മെൻറ്റിനെ എംപിറിക്കൽ ടെസ്റ്റിങ്ങിനടുത്തുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാക്കി മാറ്റുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറി? ഹൈപ്പോത്തസിസ് ആയിട്ട് മാറി. അപ്പോൾ സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർ എ ലിങ്കേജ് ബിറ്റ്വീൻ പ്രപ്പോസിഷൻ ആൻഡ് ഹൈപ്പോത്തസിസ്. ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ബേസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് എന്താണ്? പ്രപ്പോസിഷൻ തന്നെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമ്മൾ ഈ ചാപ്റ്റർ ലാസ്റ്റ് പോർഷനിലേക്ക് കടക്കുകയാണ്. സ്ട്രക്ചർ ഓഫ് റിസർച്ച്, അത്ര വലിയ അധികം പഠിക്കാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് റിസർച്ചിൻ്റെ സ്ട്രക്ചർ. An excellent research structure is developed by William M. K., which looks like a hourglass. നമ്മൾ കണ്ടിട്ടില്ലേ hourglass, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ്, മണൽത്തരികളോ അല്ലെങ്കിൽ വെള്ളം ഡ്രോപ്സ് ഇങ്ങനെ വീഴുന്നത്, ആ രീതിയിലുള്ള ഒരു അവർ ഗ്ലാസിൻ്റെ ബേസിലാണ് നമ്മുടെ ബിസിനസ് റിസർച്ചിൻ്റെ സ്ട്രക്ചറും ആര് ഡെവലപ്പ് ചെയ്ത് തന്നിരിക്കുന്നത്? വില്യം എം കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ അങ്ങോട്ട് വരച്ച് വയ്ക്കുക. അതിലെ മോളിലെ എന്താണ്, ബിഗിൻസ് വിത്ത് ബ്രോഡ് ക്വസ്റ്റ്യൻ, ദൻ നാരോ ഡൗൺ, ഫോക്കസ് ഈസ്, നമ്മളത് ആദ്യം എന്ത് ചെയ്യാണ്? ബിഗിൻസ് വിത്ത് ബ്രോഡ് ക്വസ്റ്റ്യൻ, നാരോ ഡൗൺ, ഫോക്കസ് ഇൻ ഓപ്പറേഷൻ ലൈസ്. നമ്മൾ എക്സ്പ്ലനേഷൻ അടുത്ത സ്ലൈഡിലുണ്ട്, തൽക്കാലം ഇത് നിങ്ങൾ എഴുതി വയ്ക്കും, ഞാൻ ഉള്ളിലത്തെ അടുത്ത സെൻറ്റൻസുകൾ വായിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഏറ്റവും ടോപ്പിൽ ബിഗിൻസ് വിത്ത് ബ്രോഡ് ക്വസ്റ്റ്യൻ, നാരോ ഡൗൺ, ഫോക്കസ് ഇൻ ഓപ്പറേഷൻ ലൈസ്, ദെൻ ആ ഏറ്റവും ജോയിൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഭാഗത്ത് ഒബ്സർവ് എന്ന് എഴുതുക. ദെൻ താഴത്ത് അനലൈസ് ഡാറ്റ, റീച്ച് കൺക്ലൂഷൻ, ലാസ്റ്റ് ജനറലൈസ് ബാക്ക് ടു ക്വസ്റ്റ്യൻ. അങ്ങനെ പല പല സ്റ്റേജസിൽ കൂടെ നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് റിസർച്ച് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ ആ ഷേപ്പ് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിലുണ്ടെന്ന് നമുക്ക് നോക്കാം. ദ റിസർച്ച് പ്രോസസ് യൂഷ്വലി സ്റ്റാർട്ട് വിത്ത് ബ്രോഡ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ ഏതൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണം, നമ്മളിപ്പോൾ ഇപ്പം നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്ന റിസർച്ചിൻ്റെ ഒരു ഏരിയ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഏരിയൽ സെലക്ട് ചെയ്യലാണ് നിങ്ങൾ നടത്തിക്കുന്നത്. അത് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് വലിയൊരു ബ്രോഡായിട്ടുള്ളൊരു ഏരിയ ആണ്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ HRM അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, അങ്ങനെ നമ്മൾ ഒരു ബ്രോഡായിട്ടുള്ള ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഏതൊരു റിസർച്ചും സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് വിത്ത് എ ബ്രോഡ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ ദ റിസർച്ചർ നാരോ ഡൗൺ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഏരിയ മാർക്കറ്റിംഗ് ഏരിയ ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരണം. കാരണം നമ്മൾ ബ്രോഡായിട്ടുള്ളൊരു സ്റ്റഡി നമുക്ക് നടത്തിയാലേ നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ, ഒരു കൺസ്ട്രക്ടിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രോഡായിട്ടുള്ള സംഭവം നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരണം. നാരോ ഡൗൺ ദ ക്വസ്റ്റ്യൻ അറ്റ് ദ നാരോവെസ്റ്റ് പോയിന്റ് റിസർച്ചർ എൻഗേജ്ഡ് ഇൻ ഡയറക്റ്റ് മെഷർമെന്റ് ആൻഡ് ഒബ്സർവേഷൻ. അപ്പോൾ ബ്രോഡായിട്ടുള്ള ഒരു സംഭവത്തിനെ നമ്മളിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരണം. എങ്ങനെ ചെറുതാക്കി കൊണ്ടുവരും? റിവ്യൂസ് വായിച്ച് 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 നമുക്ക് അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റഡി നടത്താൻ പറ്റാവുന്ന ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ആദ്യം മാർക്കറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏരിയ എടുത്തു. ആ മാർക്കറ്റിംഗ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു. ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്,
കണ്ടുപിടിച്ച് ക്വാളിറ്റി ആവാം, അതിൻ്റെ പാക്കേജിങ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആവാം, ഏതും ആവാം. അപ്പൊ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കണ്ടുപിടിച്ച് അപ്പൊ നമ്മൾ ജോബ് സോറി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നിന്നും എവിടെ വരെ എത്തി, ക്വാളിറ്റി വരെ എത്തി. അപ്പൊ അങ്ങനെ 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 നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരണം. അഡ് നാരോവസ്റ്റ് പോയിന്റ്, ഏറ്റവും നാരോവസ്റ്റ് പോയിന്റ് ആ ഡയഗ്രത്തിൽ നോക്കുക. ഏറ്റവും ഒബ്സർവ് എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്ന സംഭവം അവിടെ വെച്ചിട്ടാണ്, ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്ന് ഏറ്റവും നാരോവസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ആൾ എന്തിന് ഇറങ്ങാൻ പാടുള്ളൂ, ഒബ്സർവേഷനിലേക്ക് ഇറങ്ങാനായിട്ട് പാടുള്ളൂ. അതുവരെ ആൾ എന്ത് ചെയ്യണം, നാരോ ഡൗൺ ചെയ്ത് ഫോക്കസ് ഇൻ ഓപ്പറേഷണലൈസ്, നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സ്റ്റഡി നടത്താൻ പറ്റും എന്ന് കോൺഫിഡൻസ് വരുന്ന രീതിയിലേക്ക് അത്രയ്ക്ക് നാരോ ഡൗൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ആൾ ഒബ്സർവ് എന്ന് പറഞ്ഞ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. അറ്റ് ദ നാരോവസ്റ്റ് പോയിന്റ് ദ റിസർച്ചർ ഈസ് എൻഗേജ്ഡ് ഇൻ ഡയറക്റ്റ് measurement or observation. Once the basic data is collected, the researcher begins to understand it by analyzing them in a variety of ways. Then അത് കഴിഞ്ഞിട്ട് ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ബ്രോഡ് ചെയ്യണം, വലുതാക്കി കൊടുത്തിരുന്ന കാര്യം നമ്മൾ വലുതിനെ ചെറുതാക്കി കൊണ്ടുവന്നു, ഇനി നമ്മൾ എന്താണ് ചെറുതിനെ ഇങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടിരുന്നു. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റയൊക്കെ കിട്ടി, ഇനി എന്ത് ചെയ്യണം, ആ കിട്ടിയ ഡാറ്റയാണ് നമ്മൾ വലുതാക്കണം. ഓക്കെ, ആദ്യം നമ്മൾ വലിയൊരു സംഭവമാണ് കിട്ടിയത്, അത് നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഏറ്റവും നാരോവസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. ഡാറ്റ കളക്ട് ചെയ്ത് ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് റിസർച്ച് ചെയ്യാൻ ആവശ്യമുള്ള ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വലുതാക്കാനായിട്ട് പോവാണ്. ദ റിസർച്ചർ ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബൈ അനലൈസിങ് ദം ഇൻ എ വെറൈറ്റി ഓഫ് വേ. ഫൈനലി ഹി അറ്റംപ്റ്റ്സ് ടു അഡ്രസ് ദ ഒറിജിനൽ ബ്രോഡ് ക്വസ്റ്റ്യൻ ഓഫ് ഇൻട്രസ്റ്റ്. ദിസ് ഈസ് ഡൺ ബൈ ജനറലൈസേഷൻ ഫ്രം ദി റിസൾട്ട്. അങ്ങനെ അനാലിസിസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ബ്രോഡാക്കാണ്, വലുതാക്കാണ്, ഞാൻ എൻ്റെ സ്റ്റഡിയിൽ നിന്ന് ഇതാണ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞിട്ട് ജനറലൈസേഷൻ നടത്താണ്. അതാണ് പറഞ്ഞത് റീച്ച് കൺക്ലൂഷൻസ് ആൻഡ് ജനറലൈസേഷൻ നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വലിയൊരു കോൺസെപ്റ്റിൽ നിന്ന് ചെറുതാക്കി കൊണ്ടുവന്നതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഡാറ്റ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ ആ ഡാറ്റ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റ ആണ് നമ്മൾ വലുതാക്കിയിട്ട് അവസാനം ഒരു ജനറലൈസേഷൻ, ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഓഫ് റിസർച്ച്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക ആ ഡയഗ്രാഫും ആ ഡയഗ്രാമും അതുപോലെ ഈ ഒരു എക്സ്പ്ലനേഷനും. ആദ്യം ബ്രോഡ് ഐഡിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ആ ബ്രോഡ് ഐഡിയനെ നാരോ ഡൗൺ ചെയ്തിട്ട് ഏറ്റവും ലോവസ്റ്റ് നാരോവസ്റ്റ് പോയിന്റിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്മൂത്തായിട്ട് പെർഫെക്റ്റ് ആയിട്ട് റിസർച്ച് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക് കിട്ടണവരെ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവന്ന് അത് നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവന്ന ശേഷം മാത്രമേ നമ്മൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ഡാറ്റ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റകളും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ അനാലിസിസ് ചെയ്ത് ഇൻ്റർപ്രറ്റേഷൻ നടത്തി ഒരു ജനറലൈസേഷൻ നടത്താണ്. ജനറലൈസേഷൻ നടത്തുമ്പോൾ അത് എന്തായിട്ട് മാറി, വീണ്ടും നമ്മൾ നാരോ ചെയ്ത സംഭവത്തിനെ അത് ബ്രോഡാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി റിസർച്ചിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു. കുറച്ചധികം ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്റർ കൊണ്ട്. ഇത്രയും ലെങ്തി തന്നെയാണ്, തുടക്കത്തിലത്തെ ഒന്നും ഓർമ്മ ഉണ്ടാവുമെന്ന് ഒന്ന് വായിച്ച് നോക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതെന്നുള്ളത്. ഇനി ഓൾമോസ്റ്റ് ഇനി പഠിക്കാൻ പോണതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് പോയാലും നമുക്കത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് നോട്ട്സ് പെൻഡിങ് ഉള്ളതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലോട് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.